സിനി ഭാരതിലേക്ക് ഏവർക്കും സ്വാഗതം മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ദുൽഖർ സൽമാൻ ചുരിയ കാലം കൊണ്ട് തന്നെ സിനിമയിൽ തന്റേതായ ഒരു ഇടം സ്വന്തമാക്കാൻ ദുൽഖറിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ മുൻനിര നായകന്മാർക്കൊപ്പം ഉയർന്നു കേൾക്കുന്ന പേര് കൂടിയാണ് ദുൽഖറിന്റേത് ഇപ്പോഴിതാ മോളിവുഡിൽ നിന്നും ബോളിവുഡിൽ ഇരിപ്പിടം ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ് മലയാളികളുടെ പ്രിയ കുഞ്ഞിക്ക ചുപ്പ് റിവഞ്ച് ഓഫ് ദി ആർട്ടിസ്റ്റ് എന്ന ദുൽഖറിന്റെ പുതിയ ബോളിവുഡ് ചിത്രം ഇന്ന് തിയേറ്ററുകളിലെത്തി ദുൽഖറിന്റെ കരിയറിലെ മറ്റൊരു വഴിത്തിരിവാകും ഈ ചിത്രം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ചിത്രം ഒരു റൊമാന്റിക് ക്രൈം ത്രില്ലർ ആണ് പ്രസിദ്ധ സംവിധായകൻ ആർ ബാൽക്കിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇതിഹാസ തുല്യനായ ചലച്ചിത്രകാരൻ ഗുരുദത്തിനും അദ്ദേഹത്തിന്റെ പ്രശസ്ത സിനിമ കാഗസ് കെ ഫൂലിനും ആദരമർപ്പിച്ചുള്ളതാണ് ഈ ചിത്രം സണ്ണി ഡിയോളാണ് ദുൽഖറിനോടൊപ്പം മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അഡ്വാൻസ് ബുക്കിംഗിൽ മുൻനിര ബോളിവുഡ് ചിത്രങ്ങളെയെല്ലാം പിന്നിലാക്കിയുള്ള പ്രകടനമാണ് ചുപ്പ് കാഴ്ചവെക്കുന്നത് 1.5 ലക്ഷം ടിക്കറ്റുകളാണ് റിലീസിന് മുമ്പായി വിറ്റുപോയിരിക്കുന്നത് അമീർ ഖാന്റെ ലാൽ സിംഗ് ചത്ത ആലിയ ഭട്ടിന്റെ ഗംഗുഭായ് കത്തിയവാടി രംബീർ കപൂറിന്റെ ഷംഷേര അക്ഷയ് കുമാറിന്റെ സാമ്രാട് പൃഥ്വിരാജ് തുടങ്ങിയ ചിത്രങ്ങളെയാണ് ദുൽഖർ സൽമാന്റെ ചുപ്പ് കടത്തിവിട്ടിയിരിക്കുന്നത് വിശാൽ സിൻഹ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന് സംഗീതം പകരുന്നത് അമിത് ത്രിവേദിയാണ് ദുൽഖർ സൽമാന്റെ മൂന്നാമത്തെ ബോളിവുഡ് ചിത്രമാണിത് 2018 ഇർഫാൻ ഖാനൊപ്പം എത്തിയ റോഡ് കോമഡി ഡ്രാമ ചിത്രം കാർവാനായിരുന്നു ദുൽഖറിന്റെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രം തൊട്ടടുത്ത വർഷം അഭിഷേക് ശർമ്മയുടെ സംവിധാനത്തിൽ ദുൽഖർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ നിഖിൽ ഖോഡ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദി സോയ ഫാക്ട് ആയിരുന്നു രണ്ടാമത്തെ ചിത്രം ഇനിയും അനേകം ദുൽഖറിന്റേതായിട്ടുള്ള സിനിമകൾ ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ ഇറങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നന്ദി നമസ്കാരം